യൂണിവേഴ്സിറ്റി കോളേജിലെ വധശ്രമ കേസുമായി ബന്ധപ്പെട്ട ആറു പേരെ കോളേജിൽ നിന്ന് അനിശ്ചിതകാലത്തേക്ക് സസ്പെൻഡ് ചെയ്തു. കത്തിക്കുത്ത് നടന്ന് 3 ദിവസത്തിന് ശേഷം ഇന്ന് പുലർച്ചെയാണ് പ്രധാന പ്രതികളായ ശിവരഞ്ജിത്തിനെയും നസീമിനെയും പോലീസ് പിടികൂടുന്നത്. പ്രതികൾ കീഴടങ്ങിയേക്കുമെന്ന ശക്തമായ അഭ്യൂഹങ്ങൾക്കിടെയായിരുന്നു പോലീസ് ഇവരെ കണ്ടെത്തുന്നത്. ഓട്ടോയിൽ കയറി കല്ലറിലേക്ക് പോകും വഴി കേശവദാസപുരത്ത് വെച്ചാണ് മുഖ്യപ്രതികളെ പിടികൂടിയതെന്ന് പോലീസിന്റെ ഭാഷ്യം. പ്രതികൾ ഒളിവിൽ പോകാനിടയുള്ള സ്ഥലങ്ങളിലൊന്നും പരിശോധന നടത്താൻ തയ്യാറാകാത്തതിൽ പോലീസിനെതിരെ കടുത്ത പ്രതിഷേധവും ഉയർന്നിരുന്നു. അഖിലിനെ കുത്തിയ കേസിൽ പിടിയിലായ ശിവരഞ്ജിത്തും നസീമും കുറ്റം സമ്മതിച്ചതായി കണ്ടോൺമെന്റ് പോലീസ് പറഞ്ഞു. ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കാനിരിക്കെയാണ് പ്രതികളെ പിടികൂടുന്നതെന്നും പോലീസ് വിശദീകരിക്കുന്നു. അതിനിടെ മുഖ്യപ്രതി ശിവരഞ്ജിത്തിന്റെ വീട്ടിൽ നിന്ന് സർവകലാശാല പരീക്ഷാ പേപ്പറുകളും ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറുടെ സീലും കണ്ടെത്തിയ സംഭവത്തിൽ കേരള സർവകലാശാല അന്വേഷണം നടത്തിയിരുന്നു. ശിവരഞ്ജിത്തിന്റെ വീട്ടിൽ നിന്നും കണ്ടെടുത്ത സീൽ വ്യാജമെന്ന് തെളിഞ്ഞു. ഇതോടെ പരീക്ഷകളിലും സ്പോർട്സ് ക്വാട്ട സർട്ടിഫിക്കറ്റുകളിലും ശിവരഞ്ജിത്ത് ക്രമക്കേട് നടത്തിയെന്ന ആക്ഷേപം ബലപ്പെടുകയാണ്. വധശ്രമ കേസിലെ ഒന്നാം പ്രതിയുടെ കൂടുതൽ ഞെട്ടിക്കുന്ന ക്രമക്കേടുകളാണ് പുറത്തുവരുന്നത്. ഉത്തരങ്ങൾ എഴുതിയതും എഴുതാത്തതുമായ കെട്ടുകണക്കിന് പേപ്പറുകളാണ് ശിവരഞ്ജിത്തിന്റെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തത്. കണ്ടെടുത്ത സീൽ തന്റേതല്ലെന്ന് സർവകലാശാല ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ വ്യക്തമാക്കിയതോടെ സംഭവത്തിൽ ദുരൂഹത ഏറുകയാണ്. പരീക്ഷ പേപ്പറുകൾ കോളേജിൽ നിന്നും ശിവരഞ്ജിത്ത് പുറത്തേക്ക് കൊണ്ടുപോയെന്നും സംഭവത്തോടെ വ്യക്തമായി. ഇതിനായി കോളേജ് അധികൃതരുടെ സഹായം ഉണ്ടായെന്ന കാര്യത്തിൽ അന്വേഷണം നടക്കുകയാണ്. വ്യാജ സീൽ ഉപയോഗിച്ച് കായിക സർട്ടിഫിക്കറ്റിൽ കൃത്രിമം ഉണ്ടാക്കിയെന്ന സംശയവും ശക്തമാകുന്നു. ശിവരഞ്ജിത്ത് PSC പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയത് സ്പോർട്സ് ക്വാട്ട വെയിറ്റേജ് മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കിയത്. പോലീസ് PSCയോട് ഇയാൾ സമർപ്പിച്ച സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. വ്യാജമെന്ന് തെളിഞ്ഞാൽ ശിവരഞ്ജിത്തിനെതിരെ കേസെടുക്കും. യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്ന സംഘർഷത്തിൽ കുത്തേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന അഖിലിന്റെ മൊഴിയെടുക്കാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. മൊഴിയെടുക്കാനാകും വിധം അഖിൽ ആരോഗ്യം വീണ്ടെടുത്തിട്ടില്ലെന്നാണ് ഡോക്ടർമാരുടെ നിലപാട്. കൂടുതൽ വാർത്തകൾക്കായി ന്യൂസ് വാലറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. വാർത്തകൾക്കായി ന്യൂസ് വാലറ്റ് സൈറ്റ് സന്ദർശിക്കുക. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക.